ഞാനെന്നിപ്പോ ഇവിടെ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഈ ഓട്ടോയില് അതും കാക്കിയൊന്നും ഇല്ലാതെ. എന്നാ നമുക്കിന്നൊരു പ്ലേസ്മെന്റ് ഉണ്ട്, ആൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആൾ മുമ്പ് ഈ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന ആളാ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ തന്നെ കുറച്ച് പേര് ചിലപ്പോൾ പുള്ളിയുടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഇനി പറ്റില്ല, കാരണം പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. പക്ഷെ എങ്ങനെയാണ് ഒരു ഓട്ടോ ഡ്രൈവർ നിന്ന് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ? ബ്രോക്യാമ്പിൽ വന്നിട്ടാണ് എനിക്കും നിങ്ങൾക്കും അറിയാം പുള്ളിക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പറയാം. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് നമ്മളിവിടെ ബ്രോക്യാമ്പിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നത്. മുമ്പ് നമ്മുടെ ഒരു പെയിന്റ് പണിക്കാരും ചേട്ടനൊക്കെ ഇവിടെ വന്ന് പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുണ്ട്, പക്ഷേ ഒരു ഓട്ടോ ഡ്രൈവർ ആദ്യമായിട്ടാണ്. പക്ഷേ എനിക്കറിയാം, ഇപ്പോൾ നിങ്ങൾ കുറച്ചെല്ലാം ചിന്തിക്കണ്ടാവും, ഞാൻ ഈ പറഞ്ഞല്ലോ ഓട്ടോ ഡ്രൈവർ പെയിന്റ് പണി എന്നുള്ളത് മോശപ്പെട്ട ജോലിയാണോ എന്ന്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്, ഓട്ടോ ഡ്രൈവറും പെയിന്റ് പണിക്കും എല്ലാം നല്ല ജോലികളാണ്, അത് ചെയ്ത് ഹാപ്പി ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്താ ലൈഫിൽ കുറേ സ്ഥലത്തെത്തണം, ഇനി ഉയരങ്ങളിലെത്തണം, ഇപ്പോൾ സ്റ്റക്കായിപ്പോയി. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രോക്യാമ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ അബ്ദുൽ വഹാബ്. ചെയ്യാത്ത ജോലികളില്ല തന്നെ പറയാം. ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഹോസ്റ്റലിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വിഗ്ഗി ഓടിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ സിമെൻറ്റ് ചോക്കുന്ന ജോലിക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഒരു 6 മാസം മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി സിറ്റിയാണ്, എനിക്ക് ഒരു കാരണവശാലും ഇല്ല. എനിക്ക് രണ്ട് മക്കളും ഉണ്ട് കൂട്ടം. തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 0 ആണ്. ഇതെൻ്റെ ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള മാതിരി ഞാൻ കണ്ടിരുന്നത്. കാരണം ഇതിൽ എനിക്ക് എന്ത് ക്രാക്ക് ചെയ്താൽ മതിയാവും. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഫുമിയേഷൻ വരുന്നത്. ദയനീയമായി പരാജയം. തേർഡ് ട്രൈ എടുത്തപ്പോൾ ഓപ്സ് ടോപ്പ് സ്കോറർ ആയിരുന്നു അന്നത്തെ. എനിക്കത് ഭയങ്കര ഒരു പ്രൗഡ് മോമെന്റ്, ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അന്ന് എന്റെ കൈ ഷിവർ ചെയ്യണത് എല്ലാവർക്കും കാണാനോ, ഇതിങ്ങനെ മൈക്ക് ഇങ്ങനെ കിടന്ന് അത്ര രീതിയിൽ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയും തളരാതിരിക്കുക, തളർത്താൻ ഒരുപാടുണ്ടാവും, തളരാൻ നിൽക്കരുത്, നടക്കുന്നു നടക്കുക. പഠിക്കാൻ വരാൻ നേരത്ത് സ്വന്തം ഓട്ടോറിക്ഷയിലായിരുന്നു. അതെ, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ബ്രോ ക്യാമ്പിൽ വരുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷയും തണിയെന്നു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദർ ഒരു ടീച്ചറാണ്, ഉമ്മൊരു ടീച്ചറാണ്. ഇപ്പോഴേക്ക് എൻ്റെ സ്കൂളിലേക്ക് വരാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ ഒരു മതപഠനത്തിലേക്ക് മൂവ് ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടിയും ഒരു അടക്കം ചിട്ടുന്ന എൻ്റെ ലൈഫിൽ വരും, നിനക്ക് കുറച്ചും കൂടി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മതപഠനത്തിലേക്ക് പോയി. അങ്ങനെ ഒരു 7 വർഷത്തോളം ഒരു മതപഠനം പഠിക്കാനായിട്ട് ഞാൻ 7 വർഷത്തോളം അതിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭൗതിക പഠനത്തിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എനിക്ക് +2 അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിയലൈസ് 5 വർഷത്തോളം കഴിഞ്ഞപ്പോൾ എനിക്ക് റിയലൈസ് ചെയ്ത് തുടങ്ങി, എനിക്കിത് ഇതെൻ്റെ ഫീൽഡല്ല, എനിക്കിത് കഴിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉള്ളിൽ നിന്ന് റിയലൈസ് ചെയ്തു. പിന്നെ ഡിപ്രഷനിലേക്കുള്ളൊരു സ്റ്റേജിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഒരു 1.5 ഇയേഴ്സോളം ഞാൻ ഡിപ്രഷൻ, ഫുള്ളി ഡിപ്രഷനായിരുന്നു, കുളിക്കില്ല, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് തന്നെ പോയിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് എനിക്ക് എന്താ പറയുക, അതിൽ നിന്നൊന്നും കംപ്ലീറ്റായിട്ട് റിക്കവറായും പറ്റിയത്. അപ്പോൾ അതെൻ്റെ ലൈഫിൽ വലിയൊരു സാഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2015 ഞാൻ പിന്നീട് ഡിസ്റ്റൻസ് ആയിട്ട് +2 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിൽ എടുത്ത് ട്രൈ ഔട്ട് ചെയ്തു, എനിക്ക് ആ കൊല്ലം +2 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് LLB എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് അതിനോട് കൂടെ തന്നെ പാരലലായിട്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പാരലായിട്ട് അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു സാറിനെ കിട്ടി. ആ സാറ് എനിക്ക് നല്ല രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അപ്പോൾ സാംസൺ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ്, ആൾ ഈ ദ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിലത്തെ സാംസൺ എന്ന് പറഞ്ഞ സാറാണ് നമുക്ക് എന്തിനാണ് പഠിക്കുന്നത് നല്ലൊരു മെൻറ്റർഷിപ്പ് വന്നു. ആളാണ് എനിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത് ആളുടെ കയ്യിൽ നിന്നുണ്ട്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ആൾ തന്ന ഒരുപാട് ഗൈഡൻസ് കാരണം കൊണ്ട് എനിക്ക് പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനായിരിക്കും ഗോൾ സെറ്റ് ചെയ്യണമെന്നുള്ള അവിടെ നിന്ന് ചെറിയൊരു തോതിൽ മനസ്സിലായി. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഞാൻ LLB എഴുതി, LLBയുടെ എൻട്രൻസ് എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ടൈമിൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയായിട്ട് ഒരു ചെറിയ സ്നേഹത്തിലുണ്ടായിരുന്നു, ഒരു അഫെയർ ഉണ്ടായിരുന്നു. +2 എൻ്റെ അത് കഴിഞ്ഞത്, അതിന് വയസ്സുണ്ട്, അതായത് 2015 വരുന്നത്. അപ്പോൾ ആ കുട്ടിക്കും കരിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 2-4 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വരുന്നത്, ഞാനാണ് എനിക്ക് 7 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കുട്ടിയായിട്ട് ലവ് മാരേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ലവ് മാരേജ് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഭയങ്കര പ്രഷർ വന്നു. കാരണം ഇങ്ങനെ ഒരു മതപഠനം പഠിച്ചു പോയ ഒരാൾ ഒരു അഫെയറൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു രീതിയിൽ പ്രഷർ വന്നു, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എനിക്ക് കുറച്ച് നാളത്തേക്ക്. ഒരു 7 വർഷത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി നിൽക്കേണ്ടി മാറിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ സേഫ് ആവണം, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി അതായത് എൻ്റെ വൈഫിനെങ്കിലും പാർട്ട്ണറെ ഒന്നും കൂടിയും
സേഫ് ആക്കാൻ വേണം. അപ്പോൾ എനിക്ക് ജോലികൾ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ചെയ്യാത്ത ജോലികളില്ലാന്ന് തന്നെ പറയാം. ഞാൻ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഹോസ്റ്റലിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ പാത്രം കഴുകുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DDRCS പറഞ്ഞൊരു ലാബുണ്ട്, അവിടുത്തെ തൃശ്ശൂരത്തെ റീജിയണൽ മാനേജറിൻ്റെ ഡ്രൈവറായിട്ട് ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിഗ്ഗി ഓടിയിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ കൺസ്ട്രക്ഷൻ സൈഡിൽ ഈ സിമെൻറ്റ് ചോക്കുന്ന ജോലിയുണ്ട്, അപ്പോൾ അത് ചോക്കുന്ന ജോലിക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട്. അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഇടയിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഈ ജോലിയും നോക്കണം, ഫാമിലി നോക്കണം, ഇതെല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി കഴിഞ്ഞാൽ പാർട്ട് ടൈമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാം, ബാക്കിയുള്ള സമയത്ത് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്കുണ്ടായി, പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ CEH ട്രൈ ചെയ്തു. അങ്ങനെ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് ഞാൻ എഴുതിയെടുക്കാനുണ്ടായത്. ആ എഴുതിയെടുത്തപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഞാൻ എടുത്തു, ഇസി കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കേഷൻ എടുത്തു. ബ്രോക്യാമ്പിലേക്ക് ശരിക്കും വരാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ബ്രോക്യാമ്പിലേക്ക് ശരിക്കും വരാനുള്ള റീസൺ എന്താണ്? സർട്ടിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ജോബ്സിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. അപ്പോൾ ജോബ്സിലേക്ക് എത്താൻ പറ്റാണ്ട് ഇരുന്നപ്പോൾ ഞാൻ ആ ടൈമിൽ എനിക്ക് കോഡിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് ജാവാസ്ക്രിപ്റ്റും പൈത്തണൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ മറ്റേ യൂട്യൂബ് വീഡിയോസ് കാണായിരുന്നു. ആ യൂട്യൂബ് വീഡിയോസിൽ നമ്മുടെ ബ്രോക്യാമ്പിൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ വാച്ച് ചെയ്യായിരുന്നു ഞാൻ. നിഖിൽ സാറിൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ കാണായിരുന്നു. അപ്പോൾ അത് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് പോയി പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഇല്ല. കാരണം അവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരു 6 മാസം എനിക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി സെറ്റ് ചെയ്യാണ്ട് എനിക്ക് ഒരു കാരണവശാലും ഇല്ല. അന്ന് എനിക്ക് രണ്ട് മക്കളുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ രണ്ട് മക്കളുണ്ട്. അപ്പോൾ രണ്ട് മക്കളെ നോക്കണം, ഇത് മാറി നിന്ന് പഠിക്കണം. അപ്പോഴെനിക്ക് പറ്റുന്നില്ല, വരാൻ പറ്റി കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാമിലിയായിട്ടും കുറച്ചും കൂടി അറ്റാച്ചായി. അറ്റാച്ചായ സമയപ്പോൾ ഇഷ്യൂസൊക്കെ ഒന്ന് സോൾവ് ആയി കിട്ടുന്നപ്പോൾ എൻ്റെ വാപ്പ എന്നെ പറഞ്ഞു, നിനക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ തരാം, നീ പോയി പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബ്രോക്യാമ്പിലേക്ക് എൻ്റർ ആകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി നിൽക്കുന്ന ടൈമിലാണ് അപ്പോഴും എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ജോയിനിങ് എടുത്തൊക്കെ എൻ്റെ ഓട്ടോറിക്ഷ ആയിട്ട് വന്നിട്ട് ഞാനിവിടെ ജോയിനിങ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയുക, നമ്മൾ ഇവിടെ വന്ന് ഫുമികേഷൻ അറ്റൻഡ് ചെയ്തത്. അന്ന് ഞാൻ ആകെ 100K കോഡിങ് ചലഞ്ച് മാത്രമാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. 100K ചലഞ്ച് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോഴൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ വന്ന് നേരെ ജോയിൻ ചെയ്യുക ചെയ്തത്. 100K മാത്രം കണ്ടിട്ട് നേരെ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ഫുമികേഷൻ വരുന്നത്. 14 ദിവസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫുമികേഷൻ വന്നു. ഫുമികേഷനിൽ ഞാൻ പാസ്സായി, ദയനീയമായി പരാജയപ്പെട്ടു. ഫസ്റ്റിൽ തന്നെ ഞാൻ ഔട്ടായി പോയി, ഫെയിലായി പോയി. എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ഞാൻ ഫെയിലായി പോയി. ഭയങ്കര സെഡായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു 2 ആഴ്ച വീണ്ടും ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുമികേഷൻ ട്രൈ ചെയ്ത്. അതിൽ ഞാൻ പരാജയപ്പെട്ടു. ഊപ്സിൽ ഫെയിലായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്ത് പറ്റി, ഭയങ്കര ഡെസ്പായി. ആ ഡെസ്പ് ഭയങ്കര ഡിപ്രഷൻ. 2 വട്ടം ഫെയിലായി. അതിനി ലാസ്റ്റ് ചാൻസാണ്, അതിൽ എനിക്ക് എന്തായാലും ക്ലിയർ ചെയ്തേ മതിയാവും. അപ്പോഴ എനിക്ക് എൻ്റെ റൂംമേറ്റ്സ് 2 പേരുണ്ടായിരുന്നു. റൂംമേറ്റ്സ് ഒരു തിരുവനന്തപുരക്കാരൻ മുനീർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു, അനസ് എന്ന് പറഞ്ഞിട്ട്. ഇവർ 2 പേരും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു, നീ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയും, ഭയങ്കരമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കുറച്ചും കൂടി ഒന്ന് പൊട്ടൻഷ്യൽ കിട്ടി, പഠിക്കണമെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യണമെന്ന് തോന്നി. അവരെനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഇതെന്തായാലും ക്രാക്ക് ചെയ്യാണ്ട് ഇതിന് പോകണം, ക്രാക്ക് ചെയ്യും, തേട്ട് എന്തായാലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലാണ് മുനീറും മനസ്സും പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് തേർഡ് ട്രൈയിലേക്ക് അറ്റംപ്റ്റ് എനിക്കൊരു എന്താ പറയുക ഒരു ബൂസ്റ്റ് മോട്ടിവേഷൻ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് തേർഡ് ട്രൈ എടുക്കുക ചെയ്തത്. തേർഡ് ട്രൈ എടുത്തപ്പോൾ അന്ന് എനിക്കൊരു ഏറ്റവും കൂടുതൽ മാർക്കിൽ എനിക്ക് എന്താ
അത് പാസ്സാവാൻ പറ്റി. അന്ന് ഓപ്സ് ടോപ്പ് സ്കോറായിരുന്നു അന്നത്തെ ഫുമിഗേഷനിൽ. അപ്പം എനിക്കത് ഭയങ്കര ഒരു പ്രൗഡ് മോമെന്റ്, ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ട്രൈയിലാണ് വീണ്ടും വീണ്ടും പാസ്സാവുന്ന പ്രതീക്ഷയില്ല, അതിൽ ടോപ്പ് സ്കോറായി. അത് വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ ഓരോ പാത്തിനനുസരിച്ച്, അതായത് ഓരോ വീക്കിലിൻ്റെ ഇതിനും അനുസരിച്ച് നല്ല രീതിയിൽ ഞാൻ പെർഫോം ചെയ്യാനായിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് എന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്തേ മതിയോ. കാരണം എന്ന് വെച്ചാൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സീറോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള മാതിരി ഞാൻ കണ്ടിരുന്നത്. കാരണം ഇതിൽ എനിക്ക് എന്ത് ക്രാക്ക് ചെയ്തേ മതിയാവും, വേറെ ഓപ്ഷൻസ് ഒന്നും എൻ്റെ മുന്നിലില്ല. കാരണം എനിക്കിത് ക്രാക്ക് ചെയ്യണം. അത്ര വാശിയോട് കൂടി തന്നെ ഇവിടെ ഒരാഴ്ചയും മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഇവിടെ ഞാനൊരു 12 മണിക്കൂറൊക്കെ ഇരുന്ന് 12 മണിക്കൂർ ഒക്കെ ഇരുന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഇരുന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും കിടക്കുന്നത്, ഇവിടെ ഞാൻ കിടന്നിരുന്നത് 2 മണിക്കൊക്കെ എടുക്കത്തുള്ളൂ, 2 to 3. 12 മണിക്കൂർ എന്തായാലും വർക്ക് ചെയ്യുന്നു, ഏറ്റവും മിനിമം വർക്ക് ചെയ്യുമായിരുന്നു. അതായത് ഞാൻ ഇവിടെ ഒരു 9:30 വരുമായിരുന്നു. 9:30 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 7 to 8 ആ ഒരു റേഞ്ചിലാണ് ഇവിടുന്ന് പോയിരുന്നത്. പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അലക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നിരുന്നിട്ട് വർക്കൗട്ടിലാണ് ഇരിക്കാറ്. വർക്കൗട്ടിലിരുന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത് എങ്ങനെ പോയാലും ഡെയിലി നമ്മളിത് കാര്യങ്ങളൊക്കെ ആയിട്ട് 2 മണി കഴിയാണ്ട് ഉറങ്ങാറില്ല. മാക്സിമം ഫുൾ മൈൻഡും നമ്മുടെ വർക്കും കോഡ് തന്നെയായിരിക്കും. കാരണം ഒന്നുകിൽ ബഗ് ഫിക്സ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ചില്ലായിട്ട് നടക്കുക എന്നുള്ളത് വളരെ വളരെ കുറവാണ്. അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ആരെങ്കിലും അടുത്ത് ചോദിച്ച് പഠിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു റൂംമേറ്റ് ഉണ്ട് സഞ്ജയ് എന്ന് പറഞ്ഞിട്ട്, ആളുടെ അടുത്തിട്ട് ആളെ മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം നല്ല രീതിയിൽ അറിയാം, പക്ഷെ അത് പറഞ്ഞു കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും എന്നുള്ള നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യുക ആൾ പറഞ്ഞിരുന്നത്. കാരണം ഇവിടെ എല്ലാം സെൽഫ് സ്റ്റഡിയാണ്, നമുക്ക് വേറൊരാൾ പഠിപ്പിച്ച് തരില്ല. അല്ല, നമുക്ക് എന്താ ഒക്കെ റിസോഴ്സ് വെക്കണം, നമുക്ക് പഠിപ്പിച്ച് തരാൻ ട്യൂട്ടേഴ്സ് ഇല്ല. കൂടുതലും നമുക്ക് ഇവിടെ ഒരുപാട് ഹെൽപ്പ്ഫുൾ ആവുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മുടെ റൂംമേറ്റ്സ്, ഇവരൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ബാഗ് ഫിക്സ് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഒരു ടീം വർക്ക് പോലെ നമുക്കത് നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട്. കാരണം പല ബഗുകൾ വരുമ്പോഴും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് അപ്പം പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സീനിയേഴ്സും നമുക്ക് അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു ഒരുപാട് മെത്തേഡുകളുണ്ടല്ലോ, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു മെത്തേഡ് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സൊക്കെ ഇല്ലേ, എനിക്കത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ജോസ്ന മാമും ലക്ഷ്മി മാമും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഒരു കരിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നതിൻ്റെയും എനിക്ക് എങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ അറിയില്ല, വൊക്കാബുലറി ഭയങ്കര രീതിയിൽ മിസ്സിങ് ഉണ്ടായിരുന്നു. എങ്ങനെ എനിക്കത് കവറപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇവർ തരുന്ന മറ്റേ ആറ്റോമിക് ഹാബിറ്റ്സും അതുപോലെ തന്നെ ബുക്സൊക്കെ വായിക്കാനുള്ള ഒരു ടാലൻറ്റ് ഇവർ ഉണ്ടാക്കി തന്നു. ഇടയിൽ കൂടെ വായിക്കാൻ നമുക്ക് ഓരോ ആഴ്ചയിലെ ടാസ്ക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഈ ആറ്റോമിക് എല്ലാ ആഴ്ചയും എന്തൊക്കെ വായിക്കണം, ഏത് വായിക്കണം, എത്ര പോർഷൻ വായിക്കണം, അതൊക്കെ സമ്മറൈസ് ചെയ്യാനും അതിൻ്റെ ഓഡിയോ നോട്ട് എടുത്തിടാനും അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് പറ്റി എനിക്ക്. അതായത് ഒരാളുടെ മുന്നിൽ ഒരു സ്റ്റേജ് അപ്പിയറൻസ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്ന ടൈമിൽ എൻ്റെ 3 ദിവസത്തെ വർക്ക്ഷോപ്പ്, ആ വർക്ക്ഷോപ്പിൻ്റെ ടൈമിൽ എൻ്റെയോട് ഷെബീർ അലി സാറ് പറയാണ്, എന്നോട് ഒരു 2 വാക്ക് ഇതിനെക്കുറിച്ച് നീ പറയുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ പണ്ടെങ്ങാണ്ട് നമ്മൾ സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കരിയർ ഗ്യാപ്പിന് ശേഷം നല്ലൊരു ഇത്രയും ആയതിനു ശേഷം ആദ്യമായിട്ടാണ് പക്ഷെ അന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്തൊരു കാര്യം പറയുന്നത്. അന്ന് എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, അന്ന് എൻ്റെ കൈ ഷിവർ ചെയ്യണത് എല്ലാവർക്കും കാണാനായിരുന്നു. ഇങ്ങനെ മൈക്ക് ഇങ്ങനെ കിടന്ന് അത്ര രീതിയിൽ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു വിധത്തിലാണ് ആ ഷിവറിങ് കൊണ്ട് എന്നാൽ കണ്ടൻറ്റ് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഒരു പിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഇന്നും എൻ്റെ കൂട്ടുകാരൊക്കെ പറയാം, അന്ന് മെമ്മറൈസ് ചെയ്ത് പറയാം. അത് അപ്പോഴും ഓർമ്മ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ ചേഞ്ചാണ്. കാരണം എനിക്കിപ്പോൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് എന്താ പറയുക ഇൻ്റർവ്യൂസൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് അതെ ഓരോ വീക്കും ടാസ്കുകൾ ചെയ്യിപ്പിച്ചപ്പോൾ ആ ടാസ്കിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കാരണം പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ആ ഒരു പേടി പോയി, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് കയറുന്ന് പറയാം, എന്തും പറയാം, ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ബാക്കിലായിട്ട് നിന്നിരുന്ന എന്നെ ഇത്രയും ഇതിലേക്ക് എനിക്ക് എനിക്ക് തന്നെ അറിയാം എൻ്റെ പ്രോഗ്രസ് ഭയങ്കര രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒരാൾ നല്ല രീതിയിൽ
അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്നത് എന്താണോ അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഗ്രാമാറ്റിക്കൽ എറേസ് ചെറിയ രീതിയിലുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെയിൻ പർപ്പസ് ആയിട്ട് നമുക്ക് ആ കാര്യം അവരെ നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിജക്ഷൻസ് എടുത്തു? റിജക്ഷൻസ് നോക്കുന്നത് 6 റിജക്ഷൻ ആണ് എടുത്തിട്ടാണ് 7th ഞാൻ എനിക്ക് കിട്ടുന്നത്. ഒരുപാട് എനിക്ക് ചെറിയ ചെറിയ പാക്കേജുകളൊക്കെയാണ് ആദ്യം, വളരെ ചെറിയ രീതിയിലാണ്. കാരണം ഈ ഒരു കരിയർ ഗ്യാപ്പ് ഉള്ള കാരണം കൊണ്ട് അവർ ചെറിയ ഒരു ബഡ്ജറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥ വന്നു. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് എനിക്ക് ഈ ഒരു പാക്കേജിലേക്ക് എത്താൻ പറ്റി. ഒരു 6 റിജക്ഷനോളം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഓരോ ഇതും നോക്കിയിട്ട് അതിലും റിജക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മളെപ്പോൾ തളർന്നു കഴിഞ്ഞാലും അവിടെ നിൽക്കരുത്. കാരണം അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പിടിച്ചെഴുന്നേപ്പിക്കാനുണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് എഴുന്നേറ്റം നടക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ഡൗണിൽ കേടുന്നിട്ട് അവിടെ നിന്ന് കയറി വരുമ്പോഴും വീണ്ടും ഡൗണിലോട്ട് പോയിട്ടുണ്ട്. എത്ര തവണ വീണാലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ആ ഒരു സേഫ് സോണിൽ നിന്ന് നമുക്ക് എപ്പോഴും അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് എന്തോ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ മാത്രം നമുക്കൊരു നല്ലൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ മാത്രം നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് പോകാനും കഴിയുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരുപാട് റിസ്ക്കുകൾ, കാരണം എനിക്കത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ബ്രോക്യാമ്പിൽ വന്നപ്പോഴാണ്. അതിൻ്റെ ഒരു ഞാൻ എൻ്റെ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ് കണ്ടത്. അതാണ് എനിക്ക് ഇവിടെ വരുന്ന, അല്ലെങ്കിൽ ഇനി ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫോർമേഷനിലോ കാര്യങ്ങളോ വരുന്ന ഒരു കുട്ടികളോട് പറയാനുള്ളത്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് വരിക. കാരണം ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഒരു ഐഡിയ ഉണ്ടാവും നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ഒരു ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അതാണ് എനിക്ക് എന്താ പറയുക, എപ്പോഴും എവിടെയും തളരാതിരിക്കുക. തളർത്താൻ ഒരുപാടുണ്ടാവും, തളരാൻ നിൽക്കരുത്, നടക്കുക തന്നെ നടക്കുക. അതിനെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താ പെർസിവിയറൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്സിലെത്തും. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകരിൽ തന്നെ കുറേ രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ ബാക്ക്സ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഒരേ ഐ ടി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവരുണ്ടാവും. എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഹൈപ്പേഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാനുള്ള എക്സ്ക്യൂസ് അല്ല എന്ന് തെളിയിച്ചൊരു ലൈവ് എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ വഹാബ്, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.